هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم رحمن رحيم الله عند رنت اسماء من تلبرك عندنا دوارك ببرنا رحمانا يا تمبراني رحمانا يا تمبراني إي اسم كل كان الله من ولي إشتما رحمان വഴി പെട്ടാലും ഇല്ലേലും അവൻ കരുണ ചെയ്യും. മഹാനായ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി തഖല്ലഖു ബി അഖ്ലാഖില്ലാ, ആ റഹ്മാന്റെ റഹ്മത്ത് എന്ന സ്വഭാവം നിങ്ങളിലും ഉണ്ടാവണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، ستيفشواسيكله അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ സർവശക്തി നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ ഒന്ന് കണ്ണടച്ചിരുന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം പങ്കുവെക്കാനാണ് ഹ്രസ്വമായ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഈമാനികമായി അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഗുണം തരട്ടെ എന്ന് ഒന്നുകൂടി ദുആ ചെയ്യുകയാണ്. ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട ചുറ്റുപാടാണ് നാം കാണുന്നത്. വർഗീയത പറയാൻ നാവിൻ്റെ അറപ്പ് തീർന്ന സമൂഹ നേതൃത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടും. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പലതും പുലർന്നു കാണുന്ന വിധം മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശത്രുക്കൾ പരമാവധി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. മറുഭാഗത്ത് കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന തലമുറ എന്താകും എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാത്ത ആരുമില്ല. നമ്മൾ നമ്മുടെ അധ്വാനവും ജീവിതവും ഒക്കെ മാറ്റിവെച്ചത് നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടിയാണെങ്കിൽ അവർ നാളെ എന്തായി തീരുമെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ അവരുടെ ചുറ്റുപാടുകൾ അവരെ പല നിലക്ക് വൃത്തികേടുകളിലേക്ക് നിർബന്ധിക്കുകയാണ്. മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും അതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമവ്യവസ്ഥയും ഒക്കെ ഒരു ഇസ്ലാമിക ജീവിതത്തിൽ വലിയ പൊറുതുകേടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി കാർന്ന് തിന്നുന്ന ജീവിതങ്ങൾ, ജീവിതത്തിൻ്റെ നന്മകൾ, നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും, പൂർണ്ണമായ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളിൽ പോലും ലഹരി എത്തിക്കാൻ കഴിയുന്നതിൻ്റെ എളുപ്പവഴികൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം. ലഹരി പെൺകുട്ടികൾ പോലും ഉപയോഗിച്ച് അവരുടെ നിർലജ്ജത നിർത്തമാടുന്ന ചിത്രീകരണം പോലും വാട്സാപ്പുകളിൽ സജീവമായി കാണുന്ന ഒരു കാലം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ കരുണ ഇല്ലാതെ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മീഡിയകൾ നിറയുകയാണ്. ആലുവയിലെ 5 വയസ്സുകാരിയുടെ ആ ദീനരോധനങ്ങൾ നിലച്ചു പോകുന്നതിന് മുന്നേ തന്നെ ഇക്കഴിഞ്ഞ രാത്രി പോലും മലബാറിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ കേസെടുത്ത വാർത്തയും മീഡിയകളിൽ നിറഞ്ഞു നിന്നതായി നാം കണ്ടു. മണിപ്പൂരിൻ്റെ തേങ്ങൽ നിലച്ചിട്ടില്ല. അപ്പോഴേക്കും അതാ ഹരിയാനയിൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അവിടെ മുസ്ലിം സമൂഹത്തിൻ്റെ നേരെ അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷഹീദ് മൗലാന ഹാഫിസ് സാദ് എന്ന് പറയുന്ന 19 വയസ്സുകാരനായ ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു യുവ പണ്ഡിതൻ്റെ വീട്ടിൽ ആ മയ്യത്തിനെ കുറിച്ചുള്ള വിലാപ വാക്കുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കരയുന്ന ഉമ്മയും പെങ്ങളുമൊക്കെ ഉണ്ട്. ഈ രീതിയിലേക്ക് ചുറ്റുപാടുകൾ
സംസ്കാരത്തെ മനുഷ്യത്വത്തെ ചുട്ടുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സമൂഹത്തിന്റെ നേരെ എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം പരിമിതമല്ല. മനുഷ്യൻ അവനിൽ അന്തർലീനമായി കിടക്കുന്ന മൃഗീയതയെ പുറത്തു കൊണ്ടുവരുന്ന വിവിധങ്ങളായ ഭാവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി വാങ്ങാൻ പണം കിട്ടാതെ വന്നപ്പോ മുസ്ലിം തറവാട്ടിലെ വല്ലുപ്പയെയും വല്ലുമ്മയെയും വെട്ടിനുറുക്കിയ പേരക്കുട്ടി നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതെല്ലാം വലിയ ഒരു ഭീതിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി ആ കുട്ടിയിൽ അങ്ങനെ ഒരു കാരണം കാണാൻ ഉണ്ടായിരുന്നില്ല. പഠനത്തിന്റെ ഏറ്റവും മികവിലെത്തി നിൽക്കുമ്പോഴും അതിന് പ്രചോദനവും പ്രേരണയുമായി വന്ന് ഈ അവസ്ഥയിൽ എത്തിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോയത് അവരാരും അറിഞ്ഞില്ല. എത്ര വലിയ മൃഗീയത മനുഷ്യൻ മൃഗമായി തീർന്നിരിക്കുന്നു. മനുഷ്യനിൽ അന്തർലീനമായ മൃഗീയത ഉണരുന്നു. പിതാവ് മക്കളിൽ തന്റെ ഭോഗതൃഷ്ണ പ്രകടിപ്പിച്ചുകൊണ്ട് പിതാവിനാൽ മകൾ ഗർഭിണിയാകുന്ന കാലം, അത്രത്തോളം മനുഷ്യൻ മൃഗമാണോ അല്ല അതിലും അതപ്പതിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതിനെ സാക്ഷീകരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന വാക്കിന് പല നിർവചനങ്ങളും ചിന്തകർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്ലാമിക ലോകം അതിന് വച്ചിരിക്കുന്ന ഒരു നിർവചനം തന്നെയാണ് അതിന്റെ പരിപൂർണത. ഹയവാൻ നാത്തിഖ്, സംസാരിക്കുന്ന മൃഗം, സംസാരിക്കുന്ന ജീവി എന്നതാ. മനുഷ്യനിൽ രക്തദാഹം ഉണ്ട് എന്നത് അവന്റെ അടിസ്ഥാന പ്രകൃതമാണ്. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കഥീർ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് വളരെ കൃത്യമായി തന്നെ ആ തബഈയത്തിനെ, ആ അടിസ്ഥാന ഭാവത്തെ കൃത്യമായി പറയുന്നതായി കാണാം. അതിനെക്കുറിച്ചൊരു ധാരണയുള്ള ഇൽമുള്ള മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ചോദ്യം ഉന്നയിച്ചതായും ഖുർആൻ ആറേഴ് സ്ഥലങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നീ ജാഇലും ഫിൽ അർദ് ഇന്നീ ജാഇലും ഫിൽ അർദ് ഖലീഫ ഖാലു വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ. മനുഷ്യനിൽ എങ്ങനെ നന്മയുണ്ടാകും? വനഹ്നു നസബ്ഹു ബിഹംദിക വനുഖദ്ദിസു ലക, അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും അള്ളാഹുവിനെ ആരാധന ചെയ്യാനും ഞങ്ങളുള്ളപ്പോ കലാപ കലുഷിത സാഹചര്യത്തെ ഇഷ്ടപ്പെടുന്ന രക്തദാഹിയായ മനുഷ്യനെ നിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് നീ അയക്കണോ തമ്പുരാനെ എന്ന മലക്ക് ചോദിച്ചത്. അള്ളാഹുവിന്റെ പ്രതിനിധി, വനഫഖ്തു ഫീഹി മിർ റൂഹി, അള്ളാഹന്റെ റൂഹിൽ നിന്നും ഊതപ്പെട്ടത് മനുഷ്യനില. അള്ളാഹന്റെ പ്രതിനിധി, അള്ളാഹന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹ ചെയ്യുന്നത് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാഹ് ചെയ്യുന്നത് എന്താ? അല്ലാഹ് ചെയ്യുന്നത് കരുണയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലാഹനെ പരിചയപ്പെട്ടാൽ, കാറ്റ് സ്റ്റീവൻസ് 975 വിളിച്ചു പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയേണ്ടി വരും ഓരോരുത്തരും. കാരണം അല്ലാഹുവിന്റെ കരുണയാണ്. റഹ്മാൻ റഹീം എന്ന രണ്ട് പദം കാറ്റ് സ്റ്റീവൻസിന്റെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കി. ചൈനയിലെ 100+ മതങ്ങൾ സ്വീകരിച്ചിട്ട് ഒരു രക്ഷിതാവിന്റെ സ്ഥാനം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ മാനസിക രോഗത്തിലേക്ക് പോലും കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന പോപ്പ് ഗായകൻ എത്തിയപ്പോ, അവസാനം അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിട്ടിയ 4 മണിച്ചായയുടെ കടിയായി കിട്ടിയ ആ പലഹാരം പൊതിഞ്ഞ പേപ്പറിൽ എണ്ണയിൽ കുതിർന്ന അക്ഷരങ്ങൾ കൂട്ടി വായിച്ചത് റഹ്മാൻ റഹീം എന്നതിന്റെ വ്യാഖ്യാനമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കിട്ടി, കരുണയെ കിട്ടി. അള്ളാഹു മനുഷ്യനിൽ എത്തിച്ചിരിക്കുന്ന, സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ ആ ഒരു സ്വഭാവം കാണാതെ വരുമ്പോൾ ഇതാണോ യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ നന്മയുടെ അനുഭവങ്ങൾ അറിയാതെ പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങൾ, രക്തത്തോട് മനുഷ്യന് അറപ്പ് തീരുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം ഖിയാമത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കാലമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅത്തു ഹത്താ യഖ്ബല അൽഇൽം. ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാള് വരുമ്പോ ഉഖറവിയായ ആലിമീങ്ങൾ ഇവിടെ മരിച്ചു പോകുന്ന അവസ്ഥ കാണാൻ കഴിയും. അതുപോലെ ഒരു ആലിമ് ഉണ്ടായി വരാൻ എത്ര പതിറ്റാണ്ട് കാത്തിരിക്കണം. ആ ത്യാഗവും സഹനവും ക്ഷമയും എല്ലാം
അതുപോലെ തന്നെ അദ്ദേഹം കീഴടക്കിയ ആത്മീയ ശ്രേണികൾ മുഴുവനും ഒരു പുതിയ തലമുറക്കാരനെ എത്തിപ്പിടിക്കൽ ശ്രമകരമാണ്, അസാധ്യമാണ്. ഉഖ്രവിയായ ആലിമിന്റെ മരണം ഖിയാമത്ത് നാളിന്റെ അടയാളം, അതുപോലെ തന്നെ തുടർച്ചയായുള്ള ഭൂകമ്പ വാർത്തകൾ ഖിയാമത്ത് നാളിന്റെ അടയാളം. ഏതൊരു കാര്യത്തിനും മനുഷ്യന് സമയം കിട്ടുന്നില്ല എന്ന് പറയൽ പതിവാകുന്ന കാലം. ഏ, ഞാൻ തിരക്കായിരുന്നു, സമയമല്ലായിരുന്നു. എന്ത് സമയമല്ല, എല്ലാരും പറയും, ഞാനും പറയും. മനുഷ്യൻ തിരക്കായിരുന്നു എന്ന് പറയുന്ന കാലം, ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന കാലം. ചിന്തിച്ചു നോക്കൂ, നമ്മൾ അങ്ങനത്തെ ഒരവസ്ഥയിലാ ജീവിക്കുന്നത്. പിന്നെ പറഞ്ഞു, വർഗീയത അതിന്റെ മറമാറ്റിയിട്ട് മുന്നോട്ട് വരുന്ന കാലം, വർഗീയത പറയാൻ മനുഷ്യന് ലജ്ജ നഷ്ടപ്പെടുന്ന കാലം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവനെയും മീഡിയയുടെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സർവ ഈശ്വരന്മാരെയും അവൻ നിഷേധിച്ചതിന്റെ പേരിൽ അവൻ തന്നെ പറയും, ഞാനൊരു നിരീശ്വരവാദിയെന്ന്. എന്നിട്ടും അവന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് വിമർശിക്കാൻ അവൻ പരിശുദ്ധ ഇസ്ലാമിനെ മാത്രം തെരഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ നിരീശ്വരവാദം എന്നത് ഇസ്ലാമിനെ നിഷേധിക്കുന്ന വാദം എന്ന അവസ്ഥയിലേക്ക് പരിമിതപ്പെട്ടു പോകുന്നു. ഏതൊരു നിരീശ്വരവാദിയും എന്തു പറഞ്ഞാലും അതിന്റെ പേരിൽ ഇസ്ലാമിനെ കുരിശിക്കപ്പെടുന്ന കാലം ഖിയാമത്തിന്റെ അടയാളമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വഹാബത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കാണ് നിശ്ചലരായി കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞു, വയക്കുസുറൽ ഹർജ്, ഹർജ് വർദ്ധിക്കും സ്വഹാബ. സ്വഹീഹുൽ ബുഖാരി. ഹർജ് എന്ന വാക്ക് അറബികളായ സ്വഹാബികൾ അന്ന് ആദ്യമായി കേട്ടതാ. ഹ റാ ജിം ഹർജ്, പലർക്കും അതിന്റെ അർത്ഥഗർത്ത തലങ്ങളിലേക്ക് മനസ്സ് എത്തിയില്ല. സ്വഹാബത്ത് പണ്ഡിതോചിതമായ ഒരു വ്യാഖ്യാനം ഉടനെ തന്നെ ഉന്നയിച്ചു. കാലു, പലരും ചോദിച്ചു, വമൽ ഹർജു യാ റസൂലല്ലാ, നബിയേ ഹർജ് എന്ന് പറഞ്ഞാൽ എന്താ? കാല അൽ ഖത്ൽ, അൽ ഖത്ൽ, അൽ ഖത്ൽ, തുടർച്ചയായ കൊലപാതകം, തുടർച്ചയായ കൊലപാതകം. സംഘടനാ പക്ഷപാതിത്വമില്ലാതെ പറയട്ടെ, കൊലപാതകത്തിന് പകരം വീട്ടലിന്റെ സ്വഭാവം വരുന്ന കാലം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന കാലം, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന കാലം, ഖിയാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാലമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ഇതെല്ലാം കാണുമ്പോൾ അള്ളാഹുവിന്റെ കുദറത്തല്ലേ ഓർക്കേണ്ടത്? ഇതാണോ മനുഷ്യൻ എന്നതിന്റെ വ്യാഖ്യാനം? ഇതാണോ സ്നേഹം എന്നതിന്റെ വ്യാഖ്യാനം? മനുഷ്യനിൽ സ്നേഹമില്ലെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും ഇല്ലെന്ന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് മലയാളത്തിന്റെ അനുഗ്രഹീത കവിവചനമാണ്. മനുഷ്യനിൽ പാരസ്പര്യബോധം ഇല്ലാതെ വരുന്ന ഈ ലോകം തന്നെ നിലനിൽക്കുമോ എന്നതിൻ്റെ ഒരു ഭീഷണിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് അർഹമായ ശിക്ഷ കിട്ടുന്നില്ല, കിട്ടിയാൽ തന്നെ കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്നതാണ്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റു രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു ദാക്ഷിണ്യമില്ലാത്ത ശിക്ഷ കൊടുക്കണം. വ്യഭിചരിച്ചു വന്ന മാഴ്വിസിന് പോലും വിടുതിയുടെ 6 പഴുതുകൾ കാണിച്ചു കൊടുത്തിട്ടും അവസാനം കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വന്നു. സയ്യിദുന റസൂലുള്ളാഹി, മഖ്സൂമിയാ പെണ്ണ്, കട്ട വിവരം പറയാൻ സ്വഹാബികൾ പലരും നബിയുടെ മുന്നിലെത്തി. അനുകമ്പ തോന്നിയിരുന്ന പലർക്കും വിട്ടുവീഴ്ചയുടെ വാതായനമുണ്ടോ എന്ന് ചോദിച്ചു വന്നു. ആര് പറയും നബിയോട്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉന്നത ഗോത്രത്തിലെ പെൺകുട്ടി മോഷണം നടത്തിയത് പറയണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടഭാചനമായ ഉസാമ തന്നെ പറയട്ടെ, ഉസാമയല്ലാതെ പിന്നെ ആരാ?
അല്ലാഹുവിന്റെ ഹബീബിനോട് ആ പെൺകുട്ടിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ധൈര്യമുള്ളത് ഉസാമ ചെന്നു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്, പുണ്യപൂമാന്റെ മുഖം വിവരണമായി ഒരു നിയമ വ്യവസ്ഥ നോക്കൂ. മഖ്സൂമിയ പെണ്ണ് കട്ടത് പറഞ്ഞോ, വിട്ടുവീഴ്ച വേണം നബിയേ. ഉസാമയ്ക്ക് കിട്ടിയ ചുടുചുംബനം പിന്നൊരു സ്വഹാബി നബിയിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ്. അത്രത്തോളം പുണ്യ നബിയുടെ മടിത്തട്ടിൽ വളർന്ന മോനാണ് ഉസാമ. ഹബീബിന്റെ മുഖം വിവരണമായി ആ കണ്ണുകളിൽ നിന്നും നീതിയുടെ തീ പറാൻ തുടങ്ങി. ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയെ പൊളിച്ചടക്കിയ സമൂഹമാണ് മുൻഗാമികൾ. അവരിൽ നാഗരികത അവശേഷിക്കാതെ തകർന്നു പോയതും അവരിൽ മാനുഷിക നിയമങ്ങൾ തച്ചു തകർക്കപ്പെട്ടതും ഈ വിട്ടുവീഴ്ചയുടെ പഴുത് തേടിയെടുത്ത കരളിന്റെ ഇമ്പമായ ഫാത്തിമ കട്ടെന്ന് പറഞ്ഞാലും കൈവെട്ടുന്നോടത്ത് മനസ്സ് പിടക്കില്ലെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയായിരുന്നു വേണ്ടത്. കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പെരുകും, അതിന് കൃത്യമായ ശിക്ഷ കൊടുക്കുന്നില്ല. ഇത് ഖിയാമത്തിന്റെ ഒരു പരിസര ദജ്ജാല് വരും, ഉറപ്പല്ലേ? ദജ്ജാല് വരും, നന്മ പറയാൻ ദജ്ജാല് വരും. ഈമാനുള്ളവർക്ക് മാത്രമാ ദജ്ജാലിനെ ദജ്ജാൽ എന്ന് തിരിച്ചറിയാൻ കഴിയൂ. ഔ കമാ ഖാല റസൂലുള്ളാഹി, അല്ലാത്തവനവന്റെ കൂടെ തന്നെ കൂടും. അല്ലാഹു ഒഴിവാക്കി തരട്ടെ. ദജ്ജാല് നന്മയാ പറയാ, അത് നല്ലതാണോ എന്ന് വിവേകിച്ചറിയണമെങ്കിൽ ഉള്ളിൽ ഈമാൻ വേണം. അവൻ പറഞ്ഞ് നന്മ പറഞ്ഞ് 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 അവസാനം അവൻ പറയുന്ന നന്മ ഞാൻ അല്ലാഹയാണ് എന്ന് പറയും. അതല്ല ഏറ്റവും വലിയ നന്മ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്മയിൽ ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഏറ്റവും താഴെ വരുമ്പോ വഴിയിലെ തടസ്സം നീക്കൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദജ്ജാലിന്റെ വാദങ്ങളിലേക്ക് അവൻ നന്മകൾ ശേഖരിച്ചു കൊണ്ടുവരും, അതൊരായുധാക്കും. ഈ ദജ്ജാൽ വരുന്നത് എപ്പോഴാ? നിങ്ങളുടെ ചുറ്റുപാടിൽ നാല് കാര്യങ്ങൾ കണ്ടാൽ ദജ്ജാൽ എത്തി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ റുഫിഅത്തിൽ ബറകത്തു മിനല്ല, ഭൂമിയിൽ വിലക്കയറ്റം കണ്ടോ എന്നാൽ ദജ്ജാൽ എത്തി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു കിലോ തക്കാളി വാങ്ങിക്കൊണ്ടുപോവാൻ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നു. ഈ ബാങ്കിലേക്കൊക്കെ പൈസ കൊണ്ടുപോവാ എന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ തോക്കുള്ള ആള് വേണം കൂടെ. അത്രത്തോളം വിലക്കയറ്റായി ഭൂമിയിലെ വിലക്കയറ്റം ദജ്ജാൽ വരുന്നതിന്റെ അടയാളം. ഭൂമിയിൽ വിലയില്ലാത്തത് ഒന്നു മാത്രം, അത് മനുഷ്യന്റെ ജീവനാ ജീവിതമാ. ദജ്ജാൽ വരുന്നതിന്റെ ഒന്നാമത്തെ അടയാളം വിലക്കയറ്റം. ഇനി കേട്ടോളൂ, ദജ്ജാൽ വരുന്നതിന്റെ രണ്ടാമത്തെ അടയാളം, നീതിപീഠത്തിലിരിക്കേണ്ട ന്യായാധിപന്മാർ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന വിധി പറയുന്ന കാലം. നീതി ഉണ്ടാവൂല, ന്യായം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അവന് തോന്നിയത് പറയുന്ന കാലം ദജ്ജാലി എത്തി. ഇനി കേട്ടോളൂ, ദജ്ജാല് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, വൈദാ റുഫിഅൽ ഹയാഉ മിനൻ നിസാ, പെണ്ണിന് നാണമില്ലാത്ത കാലം. പെണ്ണിന് നാണമില്ല മണവാട്ടി എന്ന് പറഞ്ഞാൽ അല്ലെ? എന്തോ ഒരു ആ മണവാട്ടിയുടെ നാണത്തിന് തന്നെ ഒരു സൗന്ദര്യമായിരുന്നു. ഇന്ന് മണവാട്ടി ഡാൻസ് കളിക്കണം, അങ്ങനെ ക്യാമറമാൻ പറയാം. മറ്റു പലതും ഉണ്ട് അതിന് ശേഷം ഒന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഹറാമുകളിൽ കുളിച്ചു നിൽക്കുന്ന പരിസരത്ത് നിന്ന് നിക്കാഹ് എന്ന ആയുസിന്റെ ഏറ്റവും വലിയ സുന്നത്തായ ഇബാദത്തിനെ പവിത്രമായ ഒരു സാഹചര്യത്തിൽ വെച്ച് നടത്താനുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിനുണ്ടാവണം. അതുകൊണ്ട് പുണ്യ നബി പറഞ്ഞു, നിക്കാഹ് ഒക്കെ പള്ളിയിലാവട്ടെ, അതാണ് അവിടുത്തെ സുന്നത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചോ, അതിനൊരു വൃത്തിയുള്ള പരിസരവും അതിനൊരു അനുഗ്രഹീതമായ തലവും നമ്മൾ നോക്കണം. അല്ലാതെ വൃത്തികേടുള്ള അടുത്ത് കൊണ്ടുവന്ന് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കൂല. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ മോളയാണ്. അത് സ്വീകരിക്കുന്നവനെ കൊണ്ടുവന്ന് ഏതെങ്കിലും വൃത്തികേടുകൾ റഹ്മത്തിന്റെ മലക്കില്ലാത്തോടത്ത് വെച്ചല്ല കൊടുക്കേണ്ടത്. മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വെച്ച് വേണം അതങ്ങ് കൊടുക്കാൻ. അതിന് നല്ലൊരു പ്ലേസ് കാണണം.
അതു ളുഹറിന്റെ മുൻപ് പള്ളിയിൽ വെച്ചാണ് ശവ്വാൽ മാസത്തിൽ നിക്കാഹ് സുന്നത്താണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അതാ അതുകൊണ്ട് രക്ഷിതാക്കളെ നിക്കാഹുകൾ പള്ളിയിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കാം പെണ്ണുങ്ങളുടെ ലജ്ജ നഷ്ടപ്പെടുന്ന കാലം ഇനി കേട്ടോളൂ മനുഷ്യരുടെ മനസ്സിൽ കരുണ എന്ന് പറയുന്ന ചിന്ത ഇല്ലാത്ത കാലം അത് ദജ്ജാൽ വരുന്നതിന്റെ തൊട്ടടുത്ത ഒരു സമയമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി കരുണയും സ്നേഹവും മാച്ചു കളയപ്പെടുന്ന സാഹചര്യത്തിൽ കരുണയോർക്കാർ കാരുണ്യവാനായ തമ്പുരാനോർക്കാൻ ഒരു വിശ്വാസിയ മതം നിർബന്ധിക്കുകയാ ഈ മതം അങ്ങനെ നിർബന്ധിക്കും കരുണയെ ഓർക്കാൻ കരുണയില്ലാത്തവനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ട ആലോചിച്ചു നോക്കണേ അഖറ ഇബ്നു ഹാബിസിന്റെ മുന്നിൽ വെച്ച് ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അഖറ ഇബ്നു ഹാബിസിന്റെ മുന്നിൽ വെച്ച് പൊന്നിനബി തങ്ങൾ ചുംബിച്ചു അപ്പൊ അഖറ അത്ഭുതപ്പെട്ടു അത് ചോദിച്ചു എന്തിനായി കുട്ടികളെ ചുംബിക്കുന്നത് എനിക്ക് 10 ആൺമക്കളുണ്ട് നബിയെ ഇന്നുവരെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല ഫഖാല റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യാത്തവനോട് ആകാശത്തിലെ തമ്പുരാൻ കാരുണ്യം കൊണ്ട് സമീപിക്കില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി അതുകൊണ്ട് പരിസരങ്ങളിൽ ഇങ്ങനെ മനുഷ്യത്വം മറവിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകൾ കാണുമ്പോൾ ഇതാണോ ലോകത്തിന്റെ രീതി ഇതാണോ നാം ജീവിക്കുന്ന അവസ്ഥ എന്നൊക്കെ പുതിയ തലമുറ ചിന്തിച്ചു പോവാം കരുണയുടെ ഒരു ചിന്ത നഷ്ടപ്പെടുന്ന ഒരു പുതിയ പ്രഭാത സത്യവിശ്വാസിയുടെ ചിന്തകളിൽ അള്ളാഹു കൊടുക്കുന്നത് ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന കരുണ അള്ളാൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടതും പറഞ്ഞതും ഒക്കെ റഹ്മാൻ എന്നാണ് هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم رحمن رحيم الله عندنا രണ്ട് اسماء നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദ്വാരക്കുമ്പോ പറയണ്ട റഹ്മാനായ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഈ ഇസ്മ കേൾക്കാൻ അല്ലാഹുവിന് വലിയ ഇഷ്ടമാ റഹ്മാൻ വഴിപ്പെട്ടാലും ഇല്ലേലും അവൻ കരുണ ചെയ്യും മഹാനായ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട് ഖാല റസൂലുള്ളാഹി തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ് ആ റഹ്മാന്റെ റഹ്മത്ത് എന്ന സ്വഭാവം നിങ്ങളിലും ഉണ്ടാവണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു വലിയ അത്ഭുതമായി സ്നേഹം എന്തൊരു വലിയ അത്ഭുതമായി കരുണ ഉറക്കച്ചട നന്നായി ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ഈ പാതിരാവിൽ അവൾ ഉണർന്നിരുന്നു പകൽ മുഴുവനും അവൾക്ക് വീട്ടുജോലിയും മറ്റുള്ള അധ്വാനങ്ങളും പകലിന്റെ ചൂടും അവൾക്ക് അസ്വസ്ഥതയായിരുന്നു ഒന്ന് മയങ്ങേണ്ട സമയമാ പാതിര അതിന്റെ ഏറ്റവും ഇരുളുമുറ്റിയ നേരത്താണ് പ്രിയപ്പെട്ട കുഞ്ഞിളം പ്രായക്കാരൻ അലറി വിളിച്ച് കരഞ്ഞത് കാര്യമെന്തെന്ന് ബോധ്യമാവാതെ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത പ്രായത്തിൽ ആ കുഞ്ഞൊന്ന് കരഞ്ഞപ്പോൾ ആ കരച്ചിലിനെ അടക്കിയത് എപ്പോഴാണെന്നറിയുമോ ആ നിശബ്ദതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരാട്ടിന്റെ ഇമ്പമാർന്ന ഈണമാണ് ആ ഈണത്തിലേക്ക് ഉറക്കച്ചട പോലും മറന്ന് പെണ്ണ് പാടിയതും പെണ്ണ് വിരൽ കൊണ്ട് താളമിട്ടതും സ്നേഹമാ നബി മുഹമ്മദ് മുസ്തഫ പാപ്പാടടുത്ത് കൊണ്ടുവന്ന് കൊച്ചിനെ കെടുത്തി നോക്കണം പാട്ട് പാടോ ഇല്ലെന്നറിയണമെങ്കിൽ നൂറായി വിഭജിച്ചു കരുണയെ സ്വഹീഹുൽ ബുഖാരി അൻ നബി ഹുറൈറ ഖാല റസൂലുള്ളാഹി ജഅലല്ലാഹു റഹ്മത മിഅത ജുസ് നൂറായി കരുണയെ അല്ലാഹ് വീതിച്ചു 99 അവിടെ വെച്ചു ഒന്ന് ഇവിടെ ഇറക്കി അല്ലാഹു കരുണ ചെയ്യട്ടെ ആ ഒന്ന് എങ്ങനെയെന്നറിയുമോ فمن ذلك الجزء يتراحم الخلق ഒരാൾക്ക് ഒരാളോട് ഒരു പുഞ്ചിരി തോന്നിയ പുഞ്ചിരി കൊടുക്കാൻ തോന്നിയത് ഈ കരുണയുടെ ഭാഗം
അമ്മിഞ്ഞ കുടിക്കുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന്റെ മുഖത്ത് നോക്കി ഉമ്മ പുഞ്ചിരിച്ചതും വേദനിച്ചു വേദനിച്ച് മരണി മരിച്ചു പോകുമോ എന്ന് പോലും ചിന്തിച്ച മരണത്തോടടുത്ത വേദന തിന്നവൾ പോലും പൊട്ടിക്കരഞ്ഞതിനെ പിടിച്ചു നിർത്തിയത് വേദനിക്കാതെ പുറത്തു വന്നവൻ പൊട്ടിക്കരഞ്ഞ ആ കിളിനാദം കേട്ട് ഉമ്മ ചിരിച്ചു പോയതും ഈ സ്നേഹമാ കരുണയാ സയ്യിദുനാ റസൂലുള്ളാഹി فمن ذلك الجزي يتراحم الخلق حتى ترفع الفرس حافرها عن ولدها خشية أن تصيبه نبي محمد مصطفى കുതിര പ്രസവിച്ചു അതിന്റെ പിന്നിലാ കുഞ്ഞു വീണ് കിടക്കുന്നത് മുന്നിലാ അതിന് കണ്ണുള്ളത് പിന്നിലെ കാലിന്റെ ദൃഢമായ പേണി ആ കുഞ്ഞിന്റെ മൃദുലമായ തൊലിയിൽ തൊടാതെ അത് കാല് മാറ്റിവെച്ചതും പറിച്ചു വെച്ചതും കാണാതെയാണേൽ പോലും അതിനെ നിയന്ത്രിച്ച ശക്തിയെ പറഞ്ഞു അത് കരുണയാ സ്നേഹമാ നബി മുഹമ്മദ് മുസ്തഫ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താനാന്തമാർക്കും കുമരനാശാന്റെ ചണ്ഡാല ഭിഷുകി സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു സ്നേഹമില്ലെങ്കിൽ ഈ ഭൂമിയില്ല സ്നേഹമില്ലെങ്കിൽ ആകാശം അടർന്നു വീഴാതെ ഇടിഞ്ഞു വീഴാതെ ഭൂമിയുടെ മുന്നിൽ ഒരു തൂണ് പോലുമില്ലാതെ അത്ഭുതത്തിന്റെ മേലാപ്പായി ഒരു സംരക്ഷണമായി നിൽക്കുകയില്ല സ്നേഹമില്ലെങ്കിൽ സൂര്യകിരണങ്ങൾക്ക് വെളിച്ചമില്ല സ്നേഹമില്ലെങ്കിൽ രാത്രിക്ക് മൗനമില്ല സ്നേഹമില്ലെങ്കിൽ കടലിലെ തിരമാലക്ക് രാഗമില്ല സ്നേഹമാ സ്നേഹമാ ഈ ഭൂമി സ്നേഹമാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പടച്ച റബ്ബ് അതിനുള്ള ഭാഗ്യം മനുഷ്യവർഗത്തിന് നൽകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم نه قبولك تمبرانه ربي ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ അള്ളാഹുവേ ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ അള്ളാഹുവേ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ മഹാന്മാരായ സയ്യിദന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ അദ്ദേഹത്തിന് ശിഫാ നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് സമുദായത്തിന് ചെയ്ത സഹോദരന് നീ ആഫിയത്തോടെ ദീർഘായുസോടുകൂടെ സമൂഹത്തിന് തിരിച്ചു നൽകണേ അല്ലാ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയയാകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ നീ ആഫിയത്ത് നൽകു അല്ലാ അത് പരിപൂർണമായും വിജയിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ശിഫാ നൽകണേ അല്ലാ ശിഫാ നൽകണേ അല്ലാ ശിഫാ നൽകണേ അല്ലാ പടച്ചറബ്ബെ ആർ സി സിയിൽ ചികിത്സ തേടിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആഫിയത്ത് നൽകു അല്ലാ മരുന്നിൽ ഫലം കൊടുക്കുക അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ക്യാൻസർ എന്ന രോഗത്തിന്റെ എല്ലാ അണുക്കളും ആ ശരീരത്തിൽ നിന്നും നീ കരിച്ചു കളയണേ അല്ലാ റബ്ബേ മഹാനായ മുനവ്വർഷ തങ്ങളുപ്പാപ്പ ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെ ആണ്ട് നേർച്ചയിലേക്ക് അരി സംഭാവന ചെയ്തവർ ചെയ്യുന്നവർ എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ അള്ളാഹുവേ അടുത്ത ദിവസങ്ങളിലായി ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള മക്കള് സഹോദരങ്ങൾ ഭർത്താക്കന്മാർ പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹുവേ ഖൈറായ ജോലി എത്തിക്കണമല്ല നിലവിലെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ അള്ളാഹുവേ ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ഈമാൻ കൊണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദുരന്തവും ദുരിതവും നീ തരല്ലേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ ആ അവസ്ഥയെ അതിജയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് തിരിച്ചെത്താൻ നീ ഭാഗ്യം നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ ഇത് മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ
പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ് ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته